Assalamualaikum warahmatullahi wabarakatuh. Bismillah walhamdulillah. Wassalatu wassalamu ala asrafi rusulillah wa ala alihi wa sahbihi al-faizina biridhullah amma ba'd. Wassalatu wassalamu alayka ya sayyidana ya rasulullah sallallahu alaihi wasallam. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا أعظنا أمرنا أدركنا فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم رحم الله مايا അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹികളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബായാർ സ്വലാത്ത് ഇവിടെ നടന്നു വരുന്ന മഹത്തായ മുജമ്മ സ്ഥാപനം ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ സംഘടനകൾ പണ്ഡിത സാദാത്തുക്കൾ കാടാമ്പുഴ ജാറത്തുങ്കൽ സുലാത്തുൾപ്പെടെ ആറ് സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. ആ ഹഖുകളോടെ ഞങ്ങളിലൊരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഈ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ സി കെ നഗർ ചെമ്മാട് സി കെ നഗറിലെ കുഞ്ഞു മുഹമ്മദ് ഖാൻ്റെ മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. അവരെയും ഞങ്ങളെയും സകല മഹബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഫോണുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാരിബിൻ്റെ ശേഷം കർണാടക ഉൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ വർഷിക്കുന്നത് കാരണം പല സ്ഥലങ്ങളിലും റോഡുകളിൽ വെള്ളം കയറി പ്രയാസകരമായ അവസ്ഥയിൽ വാഹനങ്ങൾ കടന്നു പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു സഖാഫിനോട്, എല്ലാവരോടും, നമുക്ക് 10 മണിയുടെ മുമ്പായിട്ട് നമ്മുടെ സ്വലാത്ത് മജ്‌ലിസ് അവസാനിപ്പിക്കാം. നാളെ പല സ്ഥലങ്ങളിലും വിദ്യാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരെ അവധി പ്രഖ്യാപിച്ചു എന്നും അറിയിച്ചു. അങ്ങനെയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് നാം സ്വലാത്ത് സമയം വൈകിയാൽ
എത്രയോ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ചെന്നൈ ഉൾപ്പെടെയുള്ള, മദ്രാസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന്, ബോംബെയിൽ നിന്നും, ഗുജറാത്ത്, ബീഹാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇന്നലെ തന്നെ വന്ന ആളുകളുണ്ട്. അങ്ങനെ ധാരാളം ദൂരദൂര ദിക്കുകളിൽ നിന്ന് വന്ന, ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടുന്ന, നമ്മുടെ സ്വലാത്ത് ലക്ഷ്യമാക്കി വന്ന പ്രവാസികളായ സ്നേഹിതന്മാരുണ്ട്. അവരുടെ ഒക്കെ യാത്ര പരിഗണിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ മഴയുടെ അവസ്ഥയും അറിഞ്ഞതുകൊണ്ട്, വളരെ പെട്ടെന്ന് ഇന്നത്തെ സ്വലാത്ത് മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. വെസ്റ്റ് കോസ്റ്റിന് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നും ചോദിച്ച ആളുകളുണ്ട്. അത് 11 മണി. ഏതായാലും പെട്ടെന്ന് തന്നെ വളണ്ടിയർമാർ ശ്രദ്ധിക്കുക, മറ്റ് ചെറിയ വാഹനക്കാരും ശ്രദ്ധിക്കുക. ഈ ട്രെയിനിന് വന്ന ആളുകൾ ബസ്സിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം വലിയ വാഹനങ്ങൾക്ക് ബസ്സിന് പോകാനുള്ള ഒരു വഴിയൊരുക്കിയാൽ വളരെ ഉപകരിക്കും, വളരെ നന്നാകും. എല്ലാവരും സഹകരിക്കുകയും കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ഉൾക്കൊണ്ട്, ധാരാളം ആളുകൾ പ്രത്യേകം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ദ്വാരക്കാൻ ഏൽപ്പിച്ച ആളുകളുണ്ട്. പ്രവാസികൾ ഗൾഫ് നാട്ടിലുൾപ്പെടെ, അറബ് നാടുകളിലുൾപ്പെടെ ലൈവായി നമ്മുടെ മജ്ലിസുകളിൽ പങ്കാളികളായി, നമ്മെപ്പോലെ ഈ മജ്ലിസിൽ അവരും നമ്മോടൊപ്പമുണ്ട്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ധാരാളം ഉസ്താദുമാർ, കടവത്തൂർ ഖാദി ഉസ്താദ്, പഴശ്ശി സഹദി ഉസ്താദ്, BS അബ്ദുള്ളക്കുഞ്ഞി ഫൈലി അടക്കം ഉസ്താദ്, ധാരാളം ഉസ്താദുമാർ, പണ്ഡിതന്മാർ, സയ്യിദന്മാർ നമ്മോടൊപ്പം ഉണ്ട്. ഉമറാക്കളടക്കം മുംബൈ, മജീദ് ഹാജി ബോംബെ ഉൾപ്പെടെ. മജീദ് ഹാജി എല്ലാ സ്വലാത്തിനും വരുമ്പോഴും ബോംബെ നിന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും. എല്ലാ സ്വലാത്തിനും ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് കൊണ്ടുവരും ആ ചൂടാറാത്ത പാത്രത്തിൽ. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ ഇന്നും വുളു എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ, വുളു എടുത്ത് ഇറങ്ങുമ്പോൾ ഞാൻ സൂര്യതഹാപ്പിനോട് പറഞ്ഞ് വല്ലാത്ത വിഷമമുണ്ട്. ഇന്നത്തെ മജ്ലിസും കഴിഞ്ഞ സ്വലാത്തിൻ്റെ സദസ്സിലൊക്കെ മനസ്സ് വല്ലാത്ത ഒരവസ്ഥയിലാണ്. എല്ലാ സ്വലാത്തിൻ്റെ ദിവസവും വർഷങ്ങളായി ഞങ്ങൾ സ്വലാത്തിന് വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ, വുളു എടുത്ത് ഞാൻ റൂമിലേക്ക് കയറുമ്പോൾ, അവിടെ നേരത്തെ വന്ന് നമ്മുടെ മജ്ലിസിന് നേതൃത്വം നൽകാൻ വേണ്ടി വരുന്ന വന്യരായ ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ്, അവർ ഇന്ന് നമ്മുടെ മജ്ലിസിലില്ല. കഴിഞ്ഞ സ്വലാത്തിൻ്റെ സദസ്സിലും അവർക്ക് വരാൻ പറ്റിയില്ല. ആ മഹാനരായ പണ്ഡിതൻ, വലിയ തഖ്വയുള്ള മുത്തഖിയായ, വലിയ ഇൽമിൻ്റെ നിറകുടമായ, വളരെ സൂക്ഷ്മതയുള്ള, വളരെ വറയുള്ള ജീവിതം നയിക്കുന്ന മഹാപണ്ഡിതനായ ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദിന് സാധുവായ ഞാൻ ഇന്നലെ ഏനപ്പോയ ഹോസ്പിറ്റലിൽ മിനിഞ്ഞാന്ന് ബുധനാഴ്ച പഴശ്ശി ഉസ്താദിൻ്റെ സ്വലാത്ത് കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ സുബഹിയായി. ഇന്നലെ സുബഹിക്കാണ് ഇവിടെ എത്തിയത്. ഒരു കൺപോള പോലും അടക്കാതെ ആ സമയത്തുള്ള മുഴുവൻ ആളുകളെയും ഒഴിവാക്കിയിട്ട് ഞങ്ങൾ ഫ്രഷായി വാഹനത്തിൽ കയറി രാവിലെ തന്നെ എനപ്പോയ ഹോസ്പിറ്റലിൽ പോവുകയും ഉസ്താദവറുകളെ കാണുകയും അവിടെ നിന്ന് വളരെ അധികം കാര്യങ്ങൾ സംസാരിക്കുകയും പ്രത്യേകം ദ്വാരക്കാൻ ചെയ്യുകയും പറഞ്ഞ കൂട്ടത്തിൽ ഉസ്താദ് വേദനയോടെ പറഞ്ഞത്, എനിക്ക് അടുത്ത സ്വലാത്തിന് ബായാറിൽ വരണം, അതിനു വേണ്ടി തങ്ങൾ നല്ലോണം ദ്വാരക്കണം. അള്ളാഹുവേ, വന്യരായ ഉസ്താദവറുകളെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടപെടുത്തി ആജിലായ ശിഫ നൽകണം. അള്ളാ കാമിലായ ആഫിയത്ത് നൽകണം. അള്ളാ ഒരുപാട് കാലം ഞങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള എല്ലാ തൗഫീഖുകളും ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഇൻഷാല്ലാ മഹാനരായ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
തങ്ങളോട് വന്ന് പറഞ്ഞത് അഖ്ബിർനി അനിൽ ഇസ്ലാം. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. ഒരു ദീർഘമായ ഹദീസാണ്, അത് പറയാൻ സമയമില്ല. കൂട്ടത്തിൽ ചോദിച്ച ഒരു അന്വേഷണമാണ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ച് തങ്ങൾ എനിക്ക് പറഞ്ഞു തരിക. അവിടുന്ന് വിശദീകരിച്ചു കൊടുത്തു. ഖാൽ അൽ ഇസ്ലാം അൻ തശ്ഹദ അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ തുഖീമ സ്വലാത്ത വ തൂതിയ സകാത്ത വ തസ്മ റമളാന വ തഹജ്ജൽ ബൈത ഇനിസ്തതഅത ഇലൈഹി സബീല. ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഷഹാദത്താണ്, നിസ്കാരം നിലനിർത്തലാണ്, അതുപോലെ നോമ്പ് അനുഷ്ഠിക്കലാണ്, സക്കാത്ത് കൊടുക്കലാണ്, നോമ്പ് അനുഷ്ഠിക്കലാണ്, ഹജ്ജ് കർമ്മം നിർവഹിക്കലാണ്. അഞ്ച് കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ അഞ്ച് കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഹജ്ജ് നിർവഹിക്കാൻ, ഹജ്ജ് കർമ്മത്തിന് വേണ്ടി വിശ്വാസി ജനലക്ഷങ്ങൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പുറപ്പെടാനിരിക്കുന്നു. ആ പരിശുദ്ധമായ ഹജ്ജ്, ഉംറ, സിയാറത്ത് ഉദ്ദേശിച്ച സകല സ്നേഹജനങ്ങൾക്കും മിസ്കീന്മാരായ ഞങ്ങൾക്കും മക്ബൂലും മബ്റൂറുമായ നിൽക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് ആഫിയത്തോടെ നിർവഹിച്ച് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഒരു വിഷമങ്ങളും പ്രയാസങ്ങളും വരുത്തല്ല അല്ലാഹ്. ഹജ്ജ് നൽകുന്ന പാഠം മഹാന്മാരെ ആദരിക്കുന്ന, മഹാന്മാരെ അംഗീകരിക്കുന്ന, മഹാന്മാരെ സ്നേഹിക്കുന്ന, മഹാന്മാരെ പാത പിന്തുടരുന്ന വലിയ സംഭവമാണ് വിശുദ്ധ ഹജ്ജ് നൽകുന്ന പാഠം. മഹാന്മാരെ അംഗീകരിക്കാതെ, അവരെ ആദരിക്കാതെ, അവരെ സ്നേഹിക്കാതെ, അവരെ വഴി പിന്തുടരാതെ ഇസ്ലാമില്ല, ഇസ്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാണ് വിശുദ്ധ ഹജ്ജിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, മഹദി ഹാജർ റളിയല്ലാഹു അൻഹ അടക്കം അമ്പിയാക്കൾ, മഹത്തുക്കൾ, അവരുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഹജ്ജ് കർമ്മം. ആ പരിശുദ്ധമായ ഹജ്ജിൻ്റെ മാസം നമ്മിലേക്ക് വരാനിരിക്കുകയാണ്. ഇനി അടുത്ത സ്വലാത്ത് ഹജ്ജ് മാസത്തിലാണ് അടുത്ത സ്വലാത്ത്, അതിൽ ഹജ്ജ് മാസം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വിനീതനായ ഞാനും എൻ്റെ വന്ധ്യരായ മാതാവും കുടുംബസമേതം സൂര്യ സഖാഫി ഉൾപ്പെടെ ഞങ്ങൾ ഹജ്ജിന് ഈ മാസം ലാസ്റ്റ് പുറപ്പെടും. സാധാരണ നമ്മുടെ ബായാറ് സ്വലാത്ത് ഇംഗ്ലീഷ് മാസം മൂന്നാമത്തെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. ആ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് 16-ാം തീയതിയാണ് സ്വലാത്ത് വേണ്ടത്. പക്ഷേ അന്ന് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയെത്തൂല. അതുകൊണ്ട് അടുത്ത ആഗസ്റ്റ് മാസത്തിലെ ബായാറ് സ്വലാത്ത് മൂന്നാമത്തെ വെള്ളിയാഴ്ച അല്ല, ഒരാഴ്ച കൂടെ അങ്ങോട്ട് നീട്ടിയിട്ട് 4-ാം വെള്ളിയാഴ്ചയാണ്. ആഗസ്റ്റ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് ആഗസ്റ്റ് മാസത്തിലെ സ്വലാത്ത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നതോടുകൂടി എൻ്റെ നാട്ടിലെ 10,000 സംബന്ധിക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത്, ആ മഹത്തായ സ്വലാത്ത്, അടുത്ത സ്വലാത്ത് 1-ാം തീയതി സെപ്റ്റംബർ 2-ാം തീയതി കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത്, അടുത്ത സ്വലാത്ത് 2-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി. ഇൻഷാ അള്ളാ സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കി ധാരാളം ഉസ്താദുമാർ, കോയ ഹാജിയും മാനുപ്പ ഹാജിയും അങ്ങനെ തുടങ്ങി തങ്ങന്മാരെല്ലാം ഇവിടെ ഉണ്ട്, മറ്റ് ആളുകളുണ്ട്, ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ഹംസ മിസ്ബാഹി ഇവിടെ സംസാരിച്ചു. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം.
أستغفر الله العظيم، 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 أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم يا يا حي يا قيوم 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 يا حي يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. اللهم ينقل قبولك رحمنا يند خيرا ينيتوده ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അള്ളാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അള്ളാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അള്ളാഹ്. മരണപ്പെട്ടവരുടെ ദറജ ഉയർത്തണം അള്ളാഹ്. നമ്മുടെ സ്വലാത്ത് 10 വർഷത്തോളം അതിലേറെയായി ഇവിടെ തുടങ്ങിയിട്ട് ഇന്ന് ഈ കഴിഞ്ഞ സ്വലാത്ത് വരെ ഈ സ്വലാത്തുൽ ഹുദൂർ ചെല്ലുന്ന സമയം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പതിവ്. അങ്ങനെയാണ്, ഇത് പറയേണ്ടി വരില്ല. ഇപ്പോൾ ഒരു ഇബ്ലീസിൻ്റെ കുറച്ച് ആൾക്കാരിങ്ങനെ അവിടെ ഈ മഴവിൻ്റെ ശേഷം എല്ലാവരും ഇരുന്നിട്ട് ദ്വാൻ്റെ സമയം നിൽക്കലാണ് പതിവ് സദസ്സിൽ. പിന്നെ ഒന്ന് ഇരുന്നോക്കിയാൽ പിന്നെ ബാക്കിയുള്ളവർ
കഴിയാത്ത രോഗികളായ ആളുകൾക്ക് അവരിക്കും കഴിയുന്ന ചെറുപ്പക്കാരവിടെ ഇരുന്നാൽ ശരിയാവും. അപ്പൻ ഷാള്ള ഒരുപാട് ആളുകൾ ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ സ്വലാത്തിലും ആംബുലൻസിൽ വരുന്ന അന്തു പൊയ്യത്തുവയിൽ ഇന്ന് സ്വലാത്തിന് വരാൻ കഴിയാത്ത സങ്കടം അറിയിച്ചു. അള്ളാഹു ആജിലായ ശിഫ നൽകട്ടെ. അതുപോലെ നമ്മുടെ സ്നേഹിതൻ ഉപ്പള നഈമുള്ള അടക്കം ധാരാളം ആളുകൾ സുഖമില്ലാതെ വിഷമത്തിലുണ്ട്. നമ്മുടെ മൈസൂർ തങ്ങളുടെ ഭാര്യ കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് മരണപ്പെട്ടു. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കട്ടെ. തങ്ങന്മാരെല്ലാം ഇവിടെ ഉണ്ട്. എല്ലാവരും നമ്മൾ താത്തൂര് തങ്ങളും പി എം എസ് തങ്ങളും എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ബായാർ സ്വലാത്ത് ആഗസ്റ്റ് 23rd കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് September 2nd. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം. അല്ലാ അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ
സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമല യുഖർബുനാ ഇലൈക ബഅദൽ ഈമാൻ إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്, ഈമാനേറ്റി തരണം അല്ലാഹ്, തഖ്വയേറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇയേറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, പ്രത്യേകിച്ച് ഇവിടെ ബായാർ മുജമ്മ ഉൾപ്പെടെ ബായാർ സ്വലാത്ത് അടക്കം, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകൾ അടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം അല്ലാ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, ആജിലായ ശിഫ നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. വന്ദ്യരായ ശൈഖുനാ ശറഫുൽ ആലമ മഞ്ഞനാടി ഉസ്താദ് അബ്ദുൽ ഹമീദ് മുസ്ലിയാരടക്കം ഞങ്ങളെ പ്രിയപ്പെട്ടവർ പ്രയാസത്തിലുണ്ട്. ആജിലായ ശിഫ നൽകണം അല്ലാ, കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ, ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട്
അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാൻ. ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം അല്ലാ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ ബ്ലഡ് ഒഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, വായിലും നാവിലും മുറിവ് വന്ന്, പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വരിക്കോസടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന്, സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന്, ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ അല്ലാതെ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സലാമത്ത് നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, ആജിലായ ശിഫ നൽകണം റഹ്മാൻ. അർഹമുറാഹിമായ അല്ലാ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി മെഡിസിൻ വലിക്കാതെ പഴുപ്പ് വലിക്കാണ് നടക്കാൻ പ്രയാസം പറഞ്ഞ് ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം മഹനീയ മജ്‌ലിസിൽ ബിമദ്ഹി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ, നീ ആഫിയത്താക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം തട്ടുന്ന സകല പൈശാചിക ശറിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തവും വാദരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഹായിബാക്കാതെ കബൂലാക്കി ആജിലായ ശിഫ നൽകണം റഹ്മാൻ, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. അർഹമുറാഹിമായ റബ്ബേ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്,
അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്കം അടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. ഖാലിഖായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ല. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു വിഷമത്തിലും ആക്കല്ല അല്ലാ, ഒരു പ്രയാസത്തിലും അകപ്പെടുത്തല്ല അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. ഹോസ്പിറ്റലിലും നടറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹികളുണ്ട്, ബോധമില്ലാതെ കഴിയുന്നവരുണ്ട്, ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാ, ഹയാത്ത് ഖൈറുള്ളവർക്ക് ആജിലായ ശിഫ നൽകണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, വിഷമത്തോടെ കഴിയുന്ന സഹോദര സഹോദരിമാരുണ്ട്. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകിയിട്ട് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഈ മജ്‌ലിസ് കബൂലാക്കി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഗർഭമലസുന്ന സഹോദരിമാരുണ്ട്, വയറ്റിൽ മക്കൾ കുട്ടികൾ മരിക്കുന്ന, പ്രസവിച്ച ഉടനെ മരിക്കുന്ന സങ്കടമറിയിച്ചവരുണ്ട്. കൺകുളിർക്ക് കണ്ട് സന്തോഷിക്കാൻ പറ്റിയ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാൻ. ആൺകുട്ടികൾ ആഗ്രഹിക്കുന്നവർക്ക്, പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നവർക്ക് ഉദ്ദേശിച്ച ഖൈറായ സ്വാലിഹീങ്ങളായ മക്കളാക്കണം റഹ്മാൻ, മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുസത്തിന് കോട്ടം വരുന്ന നൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല റബ്ബ്. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്‌ലിസുകളെയോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹ്റും ഈ മജ്‌ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണം അല്ലാഹ്, ശൈത്താനെ ഹലാക്കാക്കണം അല്ലാഹ്,
സാഹിരിങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരിങ്ങള് ഫതാനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ പ്രയാസപ്പെടുന്ന എത്ര പെൺകുട്ടികളാണ് ആൺകുട്ടികളാണ്! ഹൈറായ ഇണകളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം അല്ലാ. മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന വീട് നിർമ്മാണങ്ങളൊക്കെ വിഷമല്ലാതെ പൂർത്തിയാക്കണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഹൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി പറക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ് ബൽദിയന്റെ പ്രശ്നം ഇഖാമയുടെ ബുദ്ധിമുട്ട് കഫീലിന്റെ വിഷമം ജോലി സ്ഥലത്തെ പ്രയാസം നാട്ടിലേക്ക് വരാൻ കഴിയാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ നമ്പർ കിട്ടാൻ എല്ലാം സഹലാക്കണം റഹ്മാൻ. റാഹത്തിലാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും അസ്ഹാബ് പ്രശംസിച്ച കഅന്ന ശംസ തദൂറു ഫീ വജ്ഹി എന്ന് അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽആലമീൻ അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല പ്രാവശ്യം കാണാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം അല്ലാ. ഞങ്ങളെ ജീവിതത്തിലെ പാകപ്പിഴവുകൾ അതിന് തടസ്സമാണെങ്കിൽ റഹ്മത്തുൽ ലിൽആലമീൻ തങ്ങളെ കൊണ്ട് മാപ്പാക്കി ഞങ്ങളെ ഏറ്റെടുത്ത് പല പ്രാവശ്യം കാണാൻ മജ്ലിസ് കബൂലാക്കണം റഹ്മാൻ. ആ നിലക്ക് ഞങ്ങൾ ഇബാദത്തിലും ഇബാദത്തുകളിലും ഹയാത്തിലും എല്ലാത്തിലും തലതും ഹലാവത്തും നീ ഏറ്റിത്തരണം റഹ്മാൻ. വറഅം തഖ്വയും ഈമാൻ ഇഖ്ലാസ് ഏറ്റിത്തരണം റഹ്മാൻ. ഹജ്ജ് ഉംറ സിയാറത്ത് ഉദ്ദേശിച്ച ധാരാളം ഞങ്ങളെ പ്രിയപ്പെട്ടവരുണ്ട് മിസ്കീന്മാരായ ഞങ്ങളടക്കം. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ സകല സ്നേഹജനങ്ങൾക്കും മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് ആഫിയത്തോടെ നിർവഹിച്ചു ഒരു വിഷമത്തിലും പ്രയാസത്തിലും പെടുത്താതെ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ അവസരം നൽകണം റഹ്മാനെ. നീ കബൂൽ നൽകണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിട്ടയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിൽആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബൻ അറിഞ്ഞു ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ.
ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين കിലോമീറ്ററുകളോളം റോഡിന്റെ ഇരു സൈഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഈ പ്രദേശത്തെ ഒഴിഞ്ഞ ഏക്കർ കണക്കിന് ഭൂമികളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. മുഴുവൻ ആളുകളും വളരെ ശ്രദ്ധിച്ച് സാവകാശം വളണ്ടിയർമാരോട് സഹകരിച്ച് പിരിഞ്ഞു പോകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.